നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഹരിയാനയോടൊപ്പം തന്നെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കും എന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസുമായി ആലോചിച്ചതിന് ശേഷമായിരിക്കും ഇത്തരത്തിൽ ആം ആദ്മി പാർട്ടി ഒരു തീരുമാനം അന്തിമമാക്കുക എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ ഹരിയാനയിലും ഡൽഹിയിലും ഒരേപോലെ തന്നെ ആം ആദ്മി കോൺഗ്രസ് സഖ്യം മത്സരിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ആം ആദ്മി നേതാക്കളും അതുപോലെ കോൺഗ്രസ് നേതാക്കളും അന്തിമഘട്ട ചർച്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതോടുകൂടിയാണ് കെജ്രിവാൾ ആ തീരുമാനം വൈകിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ എടുക്കാൻ തയ്യാറാകേണ്ടി വരുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിനെ മദ്യനയ കേസുമായി ബന്ധപ്പെടുത്തിയാണ് ആദ്യം ED അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം CBI അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നു, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വയ്ക്കുന്നു. ഇത്തരത്തിൽ എല്ലാ തരത്തിലും കെജ്രിവാളിനെയും സംഘത്തെയും ഇത് കെജ്രിവാളിനെതിരെയുള്ള കാര്യം മാത്രമായി പരിഗണിക്കാനും കഴിയില്ല. അവരെയെല്ലാം ഒന്നടങ്കമായി പൂട്ടാൻ വേണ്ടിയുള്ള നീക്കവുമായി നടക്കാൻ തുടങ്ങിയിട്ട് സംഘപരിവാർ ശക്തികൾ ഇതാദ്യമായി ഒന്നുമല്ല ചെയ്യുന്നത്. ഈ പരിപാടി തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഈ പരിപാടിയുടെ അന്ത്യം എന്ന് പറയുന്നത് തിരിച്ച് ബൂമറാങ് പോലെ തന്നെ ഇവരിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. അധികാരം തിരിച്ച് ഇന്ത്യ മുന്നണിക്കും ലഭിക്കുന്ന കാലഘട്ടം വരും. അന്ന് സംഘപരിവാർ നടത്തിയ കോർപ്പറേറ്റ് അഴിമതികളുടെ കൃത്യമായ കഥകൾ ഉണ്ടാകും. അഴിമതി പ്ലസ് വർഗീയതയാണല്ലോ അവരുടെ മുഖവിഷയമായി വരുന്നത്. ആ അഴിമതിയും വർഗീയതയും ചേർന്ന് വരുന്ന സംഘപരിവാർ ശക്തികളുടെ ഈ തീവ്ര മനോഭാവത്തെ നഖശിഖാന്തം തെരുവിൽ നേരിടാൻ തന്നെയാണ് കെജ്രിവാളും സംഘവും തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഉണ്ടാവുകയില്ല. ഓരോ ഘട്ടങ്ങളിലും കെജ്രിവാളിനെ തേജോവധം ചെയ്യാനും കെജ്രിവാളിനെ ഇല്ലായ്മ ചെയ്യാനും കൃത്യമായിട്ടുള്ള നീക്കുപോക്കുകൾ നടക്കുന്നു എന്ന് സുനിത കെജ്രിവാൾ വ്യക്തമാക്കിയിരുന്നു. തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ അപകടത്തിലാണ് എന്ന് സുനിത കെജ്രിവാൾ നിരവധി തവണയായി മാധ്യമങ്ങൾക്ക് മുമ്പാകെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു. ഇതിലൂടെ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്, ഈ രാജ്യത്തൊരു സാധാരണ പൗരനെ നേതാവായി കൂടാ. അങ്ങനെ നേതാവായാൽ ഒരിക്കലും ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണ് BJP ഹിഡൻ അജണ്ടയെന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ടാണ് മനീഷ് സിസോദിയ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് വലിയ വരവേൽപ്പാണ് ഡൽഹി ജനത നൽകിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഡൽഹിയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ മന്ത്രി എന്ന ഖ്യാതി നേടിയ വ്യക്തിയാണ് മനീഷ് സിസോദിയ. അതിന് കാരണമാകുന്നത് ഡൽഹിയിലെ CBSE സ്കൂളുകളിൽ രാജ്യത്തുള്ള പാസ് പെർസെൻറ്റിനേക്കാൾ വലിയ തോതാണ് അവിടെ. അതുമാത്രമല്ല മികച്ച രീതിയിലുള്ള ഗുണനിലവാരവുമുണ്ട്. നിരവധിയായ മാനദണ്ഡങ്ങളിൽ അവർ ഒന്നാമതായി എത്തി നിൽക്കുന്നു. ഇതെല്ലാം തന്നെ BJP നേതൃത്വത്തെ വിറളി പിടിപ്പിക്കുന്ന കാര്യമാണ്. അവിടെയുള്ള മുനിസിപ്പൽ ഇലക്ഷനിലും കഴിഞ്ഞ തവണ ആം ആദ്മി ജയിച്ചത് BJPയുടെ നടുവൊടുക്കുകയായിരുന്നു. വാസ്തവത്തിൽ BJPയുടെ ഇപ്പോഴത്തെ ഒരു ഗിമിക്കും നടക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് നീക്കാനുള്ള തന്ത്രവുമായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആ ചുമതല നൽകിയതെന്ന് പ്രതിപക്ഷം പറയുന്നത് വ്യക്തമാകുകയാണ്.